അല്ല, ഇത് പാലക്കാടിന്റെ മണ്ണും മനസ്സും രാഹുൽ മാങ്കുട്ടിയുടെ കേരളം ആഗ്രഹിക്കുന്ന ഒരു വിധിയെഴുത്ത് പാലക്കാടിനുണ്ടാവും. നല്ല ഭൂരിപക്ഷത്തിന് പാലക്കാട് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ച് കേരളത്തിന്റെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട് നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഈ ജനതയുടെ ശബ്ദമാകുമെന്നുള്ള ഉറപ്പിന്റെ അടയാളമാണ് ഈ മഷി എന്ന് ഞാൻ കരുതുന്നു. ഷാഫി, ഇപ്പോൾ തന്തി വാര്യർ ദുഷ്ടി മുത്തുപോയ തങ്ങളെ കണ്ടുകൊണ്ടിരിക്കുക, എന്താണ് പറയാനുള്ളത്? അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞല്ലോ, വെറുപ്പിന്റെ ഫാക്ടറി ഉപേക്ഷിച്ച് ഭിന്നിപ്പിന്റെയും വിഭാഗീയതയുടെയും ഐഡിയോളജി കളഞ്ഞു അതിൽ നിന്നപ്പോൾ പറഞ്ഞുപോയ വാക്കുകളിൽ ഭേദം രേഖപ്പെടുത്തി ജാള്യത തുറന്നു പറഞ്ഞ് അത് ദൂരെ കളഞ്ഞു രാഹുൽ ഗാന്ധിയുടെ ഇൻക്ലൂസീവ് പൊളിറ്റിക്സിനോടൊപ്പം ഈ നാടിൻ്റെ മതേതര ബോധത്തോടൊപ്പം സഞ്ചരിക്കാനെടുത്ത തീരുമാനം അത് ഇന്നത്തേക്കും 23-ാം തീയതിയിലേക്കും അതിനപ്പുറത്തേക്കും പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. അല്ല, അവരുടെ ഈ എനിക്ക് തോന്നുന്നു അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോ ഉപയോഗിച്ച ചിഹ്നത്തെക്കാൾ നല്ലത് ബൂമറാങ് ആയിരുന്നു നല്ലത്. ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർക്ക് തന്നെ തിരിച്ചടിയാവുന്നതാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതെല്ലാം സൃഷ്ടിക്കപ്പെട്ട ഒന്നായിരുന്നു എന്നുള്ളത്, രണ്ട് അതൊന്നും ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളായിരുന്നില്ല എന്നുള്ളത്, ഏറ്റവും പ്രധാനം അതെല്ലാം BJP സഹായിക്കാൻ വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് പോലും അവരുടെ പ്രവർത്തകർക്ക് പോലും അവരുടെ ഘടകകക്ഷികൾക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിൽ അത് ബൂമറങ്ങായി തിരിച്ചു വന്നത്. നമ്മൾ ഇന്നലെ കണ്ടപ്പോൾ പറഞ്ഞതാണല്ലോ, ദാർശനികമായി പരിശോധിച്ചാലും RSS സമരസപ്പെട്ടു പോകുന്നൊരു മനസ്സല്ല സന്ദീപ് വാര്യർക്കുള്ളതെന്ന് ഞങ്ങളെക്കാൾ മുമ്പ് പറഞ്ഞത് AK ബാലനാണ്. അദ്ദേഹത്തിന്റെ മുമ്പിൽ വാതിലുകൾ എന്തിനാണ് കൊട്ടിയടക്കുന്നത്? അവരെ അപ്പുറത്ത് നിർത്തലാണോ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം? അവരെ മാറ്റിക്കൊണ്ടുവരലല്ലേ ഞങ്ങളുടെ ഉത്തരവാദിത്വമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞത് MB രാജേഷാണ്. അപ്പുറത്തുള്ളവരെല്ലാം അപ്പുറത്ത് തന്നെ നിൽക്കട്ടെ എന്ന സ്ഥിതി അല്ലല്ലോ. ഞങ്ങൾ പ്രവർത്തനം നടത്തി അവരൊക്കെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരലാണല്ലോ ഞങ്ങളുടെ ഉത്തരവാദിത്തമെന്ന് OK വാസുവിൻ്റെയും അശോകൻ്റെയും കാര്യത്തിൽ ആദ്യം പറഞ്ഞത് 2014 ശ്രീ പിണറായി വിജയനാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അവർ ഈ പറയുന്ന പത്രപരസ്യം ഉൾപ്പെടെ അതെല്ലാം ബൂമറാങ് ആയിട്ട് തിരിച്ചടിക്കുകയാണ്. അവരുടെ പ്രവർത്തകർക്കുള്ള പ്രയാസം ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ BJPയെ സഹായിക്കാൻ വേണ്ടിയുള്ള തരത്തിലായി പോകുന്നു. പ്രചരണങ്ങളും സംസാരവും പലപ്പോഴും സംഘപരിവാർ ലൈനിലായി പോകുന്നു എന്നതുകൊണ്ട് തന്നെ ചിഹ്നം പോലും ഇല്ലാത്തൊരു തെരഞ്ഞെടുപ്പിൽ ആ പ്രബലതക്കെതിരെ പ്രതികരിച്ച് പാർട്ടിയെ രക്ഷപ്പെടുത്താൻ സാധാരണ CPM പ്രവർത്തകൻ പോലും തയ്യാറാവുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഇത് മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം കണ്ടെത്തിയ സ്ഥാനാർത്ഥിയോടൊന്നും അദ്ദേഹത്തിന് ആദ്യം ഒന്നും ഉപദേശിക്കായിരുന്നു. അദ്ദേഹം കണ്ടെത്തിയ സ്ഥാനാർത്ഥി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പറ്റി പറഞ്ഞത് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല, ഞാൻ ഇപ്പോൾ ഇവിടെ പറയാനും തയ്യാറാവില്ല. ജനാധിപത്യത്തിൽ പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാൾക്ക് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് കുരുതി കൊടുക്കലാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അയാളുടെ ഈ പ്രായത്തിൽ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പാലക്കാട് നിന്ന് കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത് വലിയ അംഗീകാരമാണ്. ഇവിടെ മത്സരിക്കാൻ കിട്ടിയ അവസരം, ഇവിടുത്തെ ജനങ്ങളുടെ സ്നേഹവും ഇനിയൊരു ജയവും അതൊക്കെ വലിയ അംഗീകാരമാണെന്നാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്. അത് കുരുതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. 23-ാം തീയതി റിസൾട്ട് വരുമ്പോൾ അറിയാം. അതാ ആ മാധ്യമ സ്ഥാപനങ്ങൾ അവരും ആലോചിക്കണം ഇത്തരം പ്രതികരണങ്ങൾ നടത്തുന്ന ആളുകളെ സംബന്ധിച്ച്. അവരെ കൂടെ കുഴിയിൽ ചാടിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പെർമിഷൻ പോലും ഉള്ളടക്കത്തിന് എടുക്കാത്ത ഇത്തരം പരസ്യം കൊണ്ട് വരുന്നവരെ സംബന്ധിച്ച് ആ മാധ്യമ സ്ഥാപനങ്ങൾക്ക് ഒരു ജാഗ്രത കാണിക്കാൻ അദ്ദേഹത്തിന്റെ പ്രതികരണം ഒരു കാരണമാവുമെന്ന് ഞാൻ കരുതുന്നു. ഞങ്ങൾ 5 ഭൂരിപക്ഷം ഞങ്ങൾ നേരത്തെ പ്രതീക്ഷിക്കുന്നതായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് അത് കൂട്ടാനുള്ള
എല്ലാ സഹായവും ഒക്കെ ചെയ്ത് തരുന്നുണ്ട്. ഷാഫി, രാവിലെ സരിൻ പറഞ്ഞത് 23 വരെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഒരു സ്ഥിരബുദ്ധി ഇല്ലാത്ത ആൾ സംസാരിക്കുന്ന പോലെ സംസാരിച്ച് 23 കഴിഞ്ഞതിന് ശേഷം മാത്രം അയാളുടെ വാക്കുകൾ മുഖവിലക്കെടുത്താൽ മതി എന്നാണ്. എന്താ പറയാനുള്ളത്? അത് മതി, 23 ശേഷം മുഖവിലക്കെടുത്താൽ മതി പറഞ്ഞത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പൊ നമുക്ക് പറയാം ബാക്കി.